ഹായ് എവരിബഡി, വെൽക്കം ടു മോളീസ് കുക്ക് ബുക്ക്. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന പാഷൻ ഫ്രൂട്ട് ബനാന ജാമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ കൺസിസ്റ്റൻസിയും ടേസ്റ്റുമാണ് ഈ ജാമിന്. നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് ഒന്ന് പറിച്ചെടുക്കാം. ഇത് ഞാൻ എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. ഇതൊരു മരത്തിൻ്റെ ചുവട്ടിൽ നട്ടുവെച്ചത്. അധികം ഇതിന് വളമൊന്നും ഒരു ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന് ചൂട് പിടിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പടർന്ന് പന്തലിച്ച് വലിയതായി കീറിപ്പോകും. ഇത് സൂര്യപ്രകാശം മാത്രം മതി ഇതിന് വളരാനായിട്ട്. ധാരാളം കായ്ക്കുകയും ചെയ്യും. ഇത് പാഷൻ ഫ്രൂട്ട് എന്ന ഫ്രൂട്ടിൻ്റെ ഒരു സീസണാണ്. ഇപ്പോൾ ഇത് എല്ലായിടത്തും ഇത് ഒത്തിരി സുലഭമായിട്ട് ഇത് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വിറ്റാമിൻസ് അടങ്ങിയതും ആൻറ്റി ഓക്സിഡൻസും ഫൈബറൊക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ്. ഇത് കുറച്ച് പുളിയും മധുരവും ഒക്കെ കൂടെ ചേർന്നതായതുകൊണ്ട് പുളിയുള്ളതുകൊണ്ട് അധികാരം അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ജാമായിട്ടോ ജെല്ലിയായിട്ടോ സ്ക്വാഷായിട്ടോ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ ഇത് ചട്നി ഉണ്ടാക്കാനും ഒക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഏത് രീതിയിലെങ്കിലും ഇത് കൺസ്യൂം ചെയ്യുന്ന ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നല്ലതുപോലെ പഴുത്ത് നോക്കി നമുക്ക് കുറച്ച് ഇതിന്ന് പറിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ പഴുത്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അധികം പുളിയില്ല. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അധികം ഷുഗറൊന്നും ആഡ് ചെയ്യാതെ ഇത് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. നമ്മളെടുക്കുന്ന പാഷൻ ഫ്രൂട്ട് നല്ലതുപോലെ പഴുത്തതല്ലെങ്കിൽ പുളി കൂടുതലുള്ളതാണെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഇതുണ്ടാക്കുന്നതിന് ഉപ്പ് ഉപയോഗിച്ചിട്ടില്ല. കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ളവർക്ക് കുറയ്ക്കാനൊക്കെ ഇത് നല്ലൊരു ഫ്രൂട്ടാണെന്നും പറയപ്പെടുന്നുണ്ട്. നന്നായിട്ട് പഴുത്തൊരു 15 പാഷൻ ഫ്രൂട്ടാണ് ഞാനിവിടെ ഈ ജാം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾവശം ഒന്ന് കട്ട് ചെയ്തിട്ട് മുകളിൽ നിന്നോ നടുഭാഗത്തു നിന്നോ കട്ട് ചെയ്തിട്ട് ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഇതിൻ്റെ പൾപ്പ് മാത്രം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇത്രയും പൾപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഇതിൻ്റെ ജ്യൂസ് ഒന്നൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഒന്ന് അരിച്ച് മാറ്റി എടുക്കാം. നല്ല തിക്ക് ജ്യൂസ് ഒരു 150 ml ഇവിടെ കിട്ടിയിട്ടുണ്ട്. ത്രൂഔട്ട് പ്രൊസീജർ നമ്മളൊരു തുള്ളി വെള്ളം പോലും ഇതിൽ ഉപയോഗിക്കുന്നുമില്ല. ഇനി ബാക്കിയുള്ള പൾപ്പും സീഡും കൂടെ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് കറക്കിയെടുക്കാം. ഒട്ടും ജ്യൂസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് മൊത്തം ജ്യൂസ് നന്നായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഒരിക്കലും ഇതിൻ്റെ സീഡ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സീഡ് ഭയങ്കര ഹാർഡാണ്, ഡൈജഷനൊക്കെ ഭയങ്കര പ്രോബ്ലം വരും പിള്ളേർക്കൊക്കെ. അതുകൊണ്ട് സീഡ് മാക്സിമം ഒഴിവാക്കുക. സീഡ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം ഒരു തുള്ളി പോലും ഇതിൻ്റെ അകത്ത് വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം. വെള്ളം ഉപയോഗിക്കുകയേ വേണ്ട. ഇനി ഞാൻ ഈ പാഷൻ ഫ്രൂട്ട് പൾപ്പിൻ്റെ കൂടെ നല്ലതുപോലെ പഴുത്ത 2 പാളയംകോടൻ ബനാനയാണ് ഉപയോഗിക്കുന്നത്. ആ പാഷൻ ഫ്രൂട്ടിൽ എന്തെങ്കിലും ഇച്ചിരി പുളിമയം ഉണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നല്ലതുപോലെ പഴുത്ത പഴം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 150 g ബ്രൗൺ ഷുഗർ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബനാനയൊന്ന് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് വരുവത്തിലൊന്ന് അരച്ചെടുക്കാം. നമ്മളിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് ജ്യൂസിലേക്ക് ഈ ബനാന പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് സിമ്മിലേ വയ്ക്കാവുള്ളൂ ഈ ബ്രൗൺ ഷുഗർ ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ അത് മെൽറ്റാകും. ഷുഗർ ഇവിടെ ഈ പരുവത്തിൽ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയം എടുത്തിട്ടുള്ളൂ.
ഇനി ഈ ഡയലൂട്ടഡ് ഷുഗറിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് ജ്യൂസും ബനാനയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് തീ എപ്പോഴും സിമ്മിൽ വെച്ച് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കോരി നോക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത് കണ്ടിന്യൂസ് ഒരു 15 to 20 minutes നന്നായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കോരി നോക്കുക അതിൻ്റെ കൺസിസ്റ്റൻസി. ഓൾമോസ്റ്റ് ജാം പരുവത്തിലേക്ക് ഇത് നല്ല തിക്നെസ്സിലേക്കായി വരുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്തിടാം. ഒട്ടും വെള്ളമയമില്ലാതെ നല്ല ഡ്രൈ ആയ ഗ്ലാസ് ജാറിലാണ് ജാം സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലത്. തണുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നല്ല കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, ഒറിജിനൽ ടേസ്റ്റാണ്. ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കുമ്പോൾ എയർ ടൈറ്റൻ്റ് ആയിരിക്കണം. അതുപോലെ നനഞ്ഞ സ്പൂണും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഒരു വർഷം വരെ കേടാകാതെ നല്ലതായിട്ടിരിക്കും. അതുകൊണ്ട് ഈ പാഷൻ ഫ്രൂട്ട് സീസണിലൊക്കെ ഇതൊന്നും നഷ്ടപ്പെടുത്താതെ എല്ലാവരും നല്ലതായിട്ട് ഇതുപോലെ തന്നെ ജാമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നോക്കുക. വീട്ടിൽ പാഷൻ ഫ്രൂട്ടൊക്കെ ഉള്ളവർ ഇതൊന്നും നഷ്ടപ്പെടുത്താതെ ഇതുപോലെ ജാമൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുക, ഉപയോഗിക്കുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരെയും ടേക്ക് കെയർ.